السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഖുർആൻ വൽ ഖുർആനിൽ ഹകീം നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ നിങ്ങളുടെ അനന്തമായി അലക്ഷ്യമായി നീങ്ങിപ്പോകുന്ന ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കടിഞ്ഞാണിടുന്ന ഖുർആനാണിത്. അങ്ങോട്ടെങ്കിലൊക്കെ നോക്കണം എന്ന് തോന്നുന്നുണ്ട്. കുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം, കണ്ണുകൾ ചിമ്മണം എന്ന് പറയൂ നബിയെ, കടിഞ്ഞാണിട്ടു. ഹക്കീം, ഖുർആൻ ഹക്കീമാണ്. എന്തൊക്കെയോ പറയണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അനാവശ്യങ്ങൾ എവിടെയെങ്കിലും പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ അതിലേക്കൊന്നും ഇടപെടുന്നവരല്ല. അവരെങ്ങനെ മാന്യരായി ജീവിക്കുന്നവരാ, അനാവശ്യം പറയുന്ന ആളുകളല്ല. കള്ളുടിക്കണമെന്നൊക്കെ തോന്നുക, ഇതൊക്കെ ഹറാമാണ്. അപ്പോ അല്ലാഹു തആല കടിഞ്ഞാണിടുകയാണ്. എന്തിന്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ, ഈ ലോകത്തെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാവാൻ. അല്ലാഹു കടിഞ്ഞാണിടുന്ന അല്ലാഹുവിന്റെ ഹിക്മത്തുകൾ നിറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി ഇതാ യാസീന്റെ പ്രത്യേകത, നമ്മൾ മരിച്ചവർക്കും മരണം ആസന്നമായവർക്കും മോദി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, പരലോകത്തിന്റെ ചർച്ചകൾ വരുന്ന സൂറയാണിത്. ഇതിൽ അല്ലാഹുവിന്റെ മഹാന്മാരായ മൂന്ന് നബിമാരെ കുറിച്ച് ചർച്ച വരും. മൂന്ന് നബിമാരെന്നും അല്ല, ഈസ നബി അലൈഹിസ്സലാമിന്റെ മൂന്ന് ദൂതന്മാരായിരുന്ന ഈസ നബിയുടെ ഹവാരിയങ്ങൾ അൻസാഖിയായി നടന്ന സംഭവം വരും. അള്ളാഹുവിന്റെ വലിയ വആയത്തുൽ ലഹുമുൽ അർ വആയത്തുൽ ലഹുമുൽ ലൈൽ വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുരിയ്യതഹും, മൂന്ന് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് വരും. പിന്നെ പരലോകത്തിന്റെ ചർച്ചയാണ്, അത്ഭുതങ്ങൾ പറഞ്ഞ അവസാനം അള്ളാഹു പച്ചവൃക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ തന്നില്ലേ എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് നാളെ പരലോകത്തേക്കുള്ള പുനർജന്മത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഭാഗമാണ് സൂറ യാസീൻ. ഒരു വലിയ രസകരമായൊരു പോക്കാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രാമാണികത പറഞ്ഞിട്ട് അള്ളാഹു ചാല മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന ആ രീതിയിലൂടെ പോയി. അള്ളാഹു ചാല വദ്രിബു ലഹും മസലൻ അസ്ഹാബൽ ഖറിയ, ഒരു നാട്ടുകാരുടെ കഥ പറഞ്ഞു കൊടുക്കണം നബിയെ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന്. അവരെ ദീനിലേക്ക് ദഅവത്ത് ചെയ്ത മഹാനായ ഒരു മനുഷ്യന്റെ ചരിത്രം വരും. അങ്ങനെ അല്ലാഹു തആല ഈ ലോകത്തെ അത്ഭുതങ്ങളും പരലോകത്തിന്റെ ചിന്തകളും ഖബറും മഹ്ശറായിലെ അവസരങ്ങളും ഒക്കെ പറഞ്ഞ് അവസാനം റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ബിയദിഹി മലകൂത്തു കുല്ലി ശൈഇൻ, അല്ലാഹുവിന്റെ കയ്യിലാണ് എല്ലാറ്റിന്റെയും അധികാരം. വഇലൈഹി തുർജഊൻ, നമ്മളൊക്കെ അവരിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സൂറയാണ് സൂറത്ത് യാസീൻ. ഇൻഷാഅല്ലാഹ് അതിന്റെ ആശയങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അവസാനിപ്പിക്കുകയാണ് സമയം. നമ്മൾ 9 മണിക്കാണ് തുടങ്ങിയത്, അപ്പോ ഒരു 15 മിനിറ്റ് കൂടെ ഇൻഷാഅല്ലാഹ്. യാസീൻ യാസീനായ നബിയേ, വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഖുർആനിനെ തന്നെയാണ് സത്യം നബിയേ. ഇന്നക തീർച്ചയായും അങ്ങ്, ഇന്നക തീർച്ചയായും അങ്ങ്, ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. ഇന്നക ഇന്ന അദാത്തു തഅകീദിൽ, ഒരു വിഷയം അസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇന്നക. ഇന്നക ല വീണ്ടും മിനൽ മുർസലി എന്ന് പറഞ്ഞാൽ മതി. ഇന്നക ലമിനൽ, അങ്ങ് തീർച്ചയായും മുർസലീങ്ങളിൽ പെട്ടവരാണ്.
ഇത് ഖുർആനിന്റെ ശൈലിയാണ്. അപ്പുറത്തൊരു സംശയം നടക്കുന്നുണ്ട് മക്കാരിൽ, മക്കാരായ അവിശ്വാസികളിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ നബിയാണോ, എന്തേ ഞങ്ങൾ മുതലാളിമാർക്ക് ഇത് കിട്ടാതിരുന്നത്. മക്കയിലെയും ത്വായിഫിലെയും പ്രമാണിമാരായ മുതലാളിമാരായ ആളുകൾക്ക് എന്തേ ഈ ഖുർആൻ കിട്ടാതിരുന്നത്, എന്തേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായത്. ഈ സംശയത്തിൽ നിൽക്കുന്ന ആളുകളോട് സംശയത്തിന്റെ കനത്തിനനുസരിച്ച് അള്ളാഹുന്റെ മറുപടിയാണ് ഇന്നക, തീർച്ചയായും നബിയേ അങ്ങ് ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. അള്ളാഹുവിന്റെ ഇബാദത്തും തൗഹീദും പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് വരുമ്പോ നബി തങ്ങൾ അല്ലല്ലല്ല, ഇത് ലോകത്ത് മുമ്പൊന്നും പരിചയമില്ലാത്ത ഒരാൾ വന്നു, അങ്ങനെയല്ല, അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാരുടെ വന്നിട്ടുണ്ടല്ലോ, അങ്ങേക്ക് മുമ്പും അള്ളാഹുവിന്റെ ദൂതന്മാരുടെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനത്തെ നബിമാരിൽ പെട്ടവർ തന്നെയാണ് നബിയെ അങ്ങ് ഇന്നക ലമിനൽ മുർസലീൻ. അങ്ങ് നേരായ മാർഗത്തിലാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ ശരഈൽ ആദ്യമായി നമുക്ക് മനസ്സിലാകുന്നത് മഹ്ഷറായിലെ സിറാത്ത് എന്ന പാലമാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മതിലി ജഹന്നം അഹദ്ദു മിന സൈഫി വ അഖഫു മിന ശഅരി, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ നരകത്തിന്റെ മുകളിൽ അല്ലാഹു തആല ഉണ്ടാക്കിയ ഒരു പാലത്തിനാണ് സിറാത്ത് എന്ന് പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ വന്നതാ. ചില പറയും പടച്ചവനെ മുടിനേക്കാളും നേരിയതോ പിന്നെ വാളിനേക്കാളും മൂർച്ച. നടന്നു പോവണമെങ്കിൽ ഇപ്പൊ സർക്കസുകാരായ ആൾക്കാരൊക്കെ സർക്കസിന് ചെറിയ റോപ്പിൽ നടക്കണമെങ്കിൽ ബാലൻസിന് വടി പിടിക്കും. നാളെ സിറാത്തിൽ വടി വേണ്ട, നിന്റെ ബാലൻസ് നിന്നെ ഹോൾഡ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. എന്റെ ജീവിതത്തിലെ തദയ്യുൻ, അള്ളാഹുവിന് എത്ര വഴിപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ ആ ഇബാദത്താണ് ആ പാലത്തിലെ ബാലൻസ്. ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ദുനിയാവിലെ കൈച്ചീരി വെച്ച് അളക്കരുത്. പടച്ചോനെ എന്റെ വിരൽ വെക്കാൻ സ്ഥലമല്ലോ, അതൊക്കെ ധാരാളം ഉണ്ടാകും അവിടെ. ഓടുന്ന ആളുകളാണ്, കോടിക്കണക്കിന് ആളുകളാണ് ഒരു സമയം അതിലൂടെ കടന്നു പോവുക. ഇടിമിന്നു പോലെ പോകുന്ന ആളുകളെ കൂട്ടത്തിലുണ്ട്, മെല്ലെ ഇഴഞ്ഞു പോകുന്നവരുണ്ട്, ഒരു കുതിരയുടെ സ്പീഡിൽ പോകുന്ന ആളുകളുണ്ട്. കർമ്മങ്ങൾക്കനുസരിച്ച് അവിടെ വേഗത ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമുക്ക് ആഖിറത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തെ ക്രൈറ്റീരിയൻസ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അതങ്ങനെയാ. നിങ്ങളിൽ ഓരോരുത്തരും ഈ പാലം കടന്നു പോയേ പറ്റൂ. അമ്പിയാക്കന്മാർ മുതൽ മുഅ്മിനീങ്ങൾ എല്ലാവരും, അവിശ്വാസികളും വിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് കടന്നു പോകേണ്ട ഒരു സ്ഥലമാണ് സിറാത്ത്. അവിടെ പിടിക്കപ്പെട്ട് താഴേക്ക് വീഴുന്നവർ നേരെ താഴെ നരകമാണ്, ഹൽഫയർ നരകമാണ്. അത് കഴിഞ്ഞിട്ട് വേണം അക്കരെ എത്താൻ. സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് സ്വർഗവാസികൾ പറയുന്ന ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ് ഇതായിരിക്കും. അബ്ബേ നീ രക്ഷപ്പെടുത്തിയല്ലോ കുറച്ചവനെ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇതാണ് സിറാത്ത്. ആ സിറാത്ത് രക്ഷപ്പെടണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം അല്ലാഹുവിന്റെ കലാം പഠിപ്പിച്ചു തരുന്നു. ഈ വഴിയിലൂടെ ജീവിച്ചാൽ നാളത്തെ സിറാത്ത് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അലാ സിറാത്തിൽ മുസ്തഖീം, അങ്ങ് നേരായ മാർഗത്തിന്മേലാണ്. അലാ എന്ന് പറഞ്ഞാൽ മീതെ, ലിതഅല്ലി ഉലുവിനെ സൂചിപ്പിക്കുന്ന ഖുർആൻ സന്മാർഗം പറഞ്ഞിടത്തൊക്കെ അലാഹുദൻ അലാഹുദം മിർ റബ്ബി, സന്മാർഗത്തിന്റെ മീതയാണ് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ സന്മാർഗത്തിൽ നിന്ന് സന്മാർഗം അവരെ ഹോൾഡ് ചെയ്യാണ്. മുഅ്മിൻ മേലെ നിൽക്കുകയാണ്, സന്മാർഗം അവരെ ഹോൾഡ് ചെയ്യുകയാണ്. നിങ്ങൾ സന്മാർഗത്തിന്റെ മീതയാണ്, സന്മാർഗത്തിലായിക്കഴിഞ്ഞാൽ നിങ്ങളെ ഉയർത്തും സന്മാർഗം. അങ്ങനെയാണ് സന്മാർഗം നിങ്ങളെ ഹോൾഡ് ചെയ്യും, നിങ്ങൾ താങ്ങി നിർത്തേണ്ട ഹൃദയെ. സന്മാർഗം
ഉറക്കത്തെ നിങ്ങൾ താങ്ങി നിർത്തണ്ട, നിങ്ങളെ താങ്ങി നിർത്തും സന്മാർഗം. അതാണ് നിങ്ങളെ നിങ്ങളായിട്ട് ജീവിക്കാൻ, നിങ്ങൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ആളായിട്ട് ജീവിക്കാൻ ഈ സന്മാർഗം സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ അലാഹുദൻ സന്മാർഗത്തിന്റെ മീതയാണ്. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കണം, നിങ്ങളെ സന്മാർഗം ഉയർത്തും എന്ന് പറയാനാ ആ പ്രയോഗം. അലാ സിറാത്തിൽ മുസ്തഖീം, നിങ്ങൾ സന്മാർഗത്തിന്റെ മീതയാണ്. ഫീ സിറാത്തിൻ എന്നല്ല, അലാ സിറാത്തിൻ. ഈ പ്രയോഗത്തെ മഹാനായ മുതവല്ലി ശഅറാബി റഹ്മഹുള്ള അലാ ഹുദൻ എന്ന മറ്റായത്തുകളുമായി കമ്പയർ ചെയ്തിട്ട് തഫ്സീർ ചെയ്തിട്ട് പറഞ്ഞു, ഈ സന്മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അത് നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തും, താഴെ വീഴാതെ ഉയർത്തി നിർത്തും. അതുകൊണ്ടാണ് ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു, ആ കലാമിനെ വിശദീകരിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.